നമസ്കാരം. വെൽക്കം ടു റിലാക്സ് ആൻഡ് യോഗ വിത്ത് ലാൽ. ഞാൻ മണിലാൽ. നമ്മുടെ പ്രധാന ലക്ഷ്യം തന്നെ പ്രതിരോധശേഷി നേടുക എന്നുള്ളതാണ്. അപ്പോൾ പ്രതിരോധശേഷി ഉയർത്താനായിട്ട് ഉള്ള ഏക പോം വഴി നന്നായി ശ്വാസോച്ഛ്വാസം ചെയ്യുക എന്നുള്ളതാണ്, അഥവാ പ്രാണായാമം ചെയ്യുക എന്നുള്ളതാണ്. ദീർഘമായി ശ്വാസമെടുക്കുക, അതേപോലെ തന്നെ ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക, ഇത് മാത്രമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ കാണുന്നത് ഏത് രൂപത്തിലാണ്? വായുവിൻ്റെ രൂപത്തിലാണ്, ശ്വാസത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ശ്വാസം നന്നായി എടുക്കുക, ആ ശ്വാസത്തെ വേണമെങ്കിൽ കുറച്ച് സമയം പിടിച്ചു നിർത്തുക, അതേപോലെ തന്നെ ശ്വാസത്തെ അതിലും കൂടുതൽ സമയം കൊണ്ട് പുറത്തേക്ക് വിടുക. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം, ശ്വാസം എടുത്തതിനേക്കാൾ കൂടിയ സമയം കൊണ്ട് പുറത്തേക്ക് വിടുക. അപ്പോൾ ഇതിനൊരു അളവ് വേണം ചുരുക്കം. ആ ഒരു അളവോടുകൂടി ഒരു താളത്തിൽ ശ്വാസം എടുക്കുന്നതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്ന എങ്ങനെയാണ്? നമ്മൾ അറിയുന്നേയില്ല അല്ലേ, വളരെ ഷാലോ ബ്രീത്തിങ് ആണ്. അതുപോരാതെ ഇവിടെ നമ്മൾ ബോധപൂർവം ദീർഘമായി ശ്വാസം എടുക്കുന്നു, കുറച്ച് സമയം പിടിച്ചു നിർത്തുന്നു, അതിനേക്കാൾ ഏറെ സമയം കൊണ്ട് പുറത്തേക്ക് വിടുന്നു. ഇതാണ് പ്രാണായാമം. അപ്പോൾ എന്തിനാണ് പ്രാണായാമം ചെയ്യുന്നത് കഴിഞ്ഞാൽ, അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയാവുന്നത് പ്രാണന് വേണ്ടി തന്നെ. നമ്മുടെ ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ, ഹൃദയം നന്നായി പ്രവർത്തിക്കണം, രക്തസംക്രമണം വേണം, ശ്വാസോച്ഛ്വാസം നടക്കണം, അങ്ങനെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കണം. ബ്ലഡ് സർക്കുലേഷൻ, അതാണ് ഏറ്റവും പ്രധാനം. അതേപോലെ തന്നെ എക്സ്ക്രീഷൻ കറക്റ്റാകണം, നമ്മുടെ ശരീരത്തിലുള്ള വിഷമാലിന്യങ്ങളെല്ലാം പുറത്തു കളയണം. ഇതിനെല്ലാം പ്രാണശക്തി കൂടിയ തീരുള്ളൂ. ഈ പ്രാണശക്തി ഉയർത്താനായിട്ടുള്ള ഏറ്റവും ലളിതമായ മാർഗം, ഏറ്റവും ഫലവത്തായ മാർഗം പ്രാണായാമമാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇനിയും സംശയമുള്ളവരുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, ദയവ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ പ്ലീസ്. എന്തുകൊണ്ടാണിത് ഇനിയും ആളുകൾ മനസ്സിലാക്കാത്തത് എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും മനസ്സിലാക്കിയവരാണല്ലോ ഈ വീഡിയോ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളെങ്കിലും തുടർച്ചയായി ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏക ഒരു സഹായം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സേവനം എന്ന് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർ കൂടി പ്രയോജനപ്പെടുത്തുക. കാരണം പലരുമുണ്ട്, ഇത് അറിയാത്തവർ പലരുമുണ്ട്, എങ്ങനെ പ്രാണായാമം ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തവരുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏക സേവനം. അപ്പോൾ അങ്ങനെ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഒന്ന് നിവർന്നിരിക്കുക എന്നുള്ളതാണ്. ഇതേപോലെ ഇരിക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കസേരയിലിരിക്കുക, അതല്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ഇരിക്കുക, നന്നായിട്ടിരിക്കുക. ഓക്കെ, കൈകൾ രണ്ടും തറയിൽ ഒന്നിങ്ങനെ അമർത്തി വെച്ചിട്ട് ഒന്ന് നട്ടലിനെ ഒന്ന് നിവർത്തി കൊടുക്കുക. വേണ്ട, ആ കയ്യിൽ ഊന്നിക്കൊണ്ട് ഒന്ന് നിവർത്താൻ പോകും. അപ്പോൾ നല്ലവണ്ണം അങ്ങനെ നിവർന്നു പോകും. ഓക്കെ, നട്ടലിലൊക്കെ ഒന്ന് നിവർത്തി. ആ നട്ടലിൻ്റെ ഷെയ്പ്പ് അല്ലെങ്കിൽ നട്ടലിൻ്റെ പോസ്ചറാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനെ ഏറെ സഹായിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളൊന്നിങ്ങനെ നിവർന്നത്. ഇനി കൈ ഒന്നിങ്ങനെ പുറകിൽ കൊടുത്തിട്ട്, കൈ ഇങ്ങനെ പുറകിൽ കൊടുത്തിട്ട് ഒന്ന് നടുവിനെ ഒന്നിങ്ങനെ നിവർത്തി പുറകോട്ടെന്ന് പറയുക. നെഞ്ച് നന്നായിട്ട് വിരിച്ചുകൊണ്ട് അല്ല, ആ മുതുകല്ലുകൾ തമ്മിൽ തൊട്ടിരിക്കുന്നു. ഇത്ര പതുക്കെ വീണ്ടും നേരെ വരിക. ഓക്കെ, ഇനി കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. എന്നിട്ട് ഈ കൈകൾ ഉയരുന്നതോടൊപ്പം തലയും ഉയർത്തി ആ കൈയിലേക്ക് ഇങ്ങനെ നോക്കുക. ഓക്കെ, കൈ പതുക്കെ താഴുമ്പോൾ തല താഴ്ത്തണം. അപ്പോൾ കഴുത്തിൻ്റെയും കൈയിൻ്റെയും വ്യായാമം ഒരുമിച്ച് നടക്കും, അതിനുവേണ്ടിയാണ്. ഉണ്ട്, ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് നോക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക. അപ്പോഴൊക്കെ കൈ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഉണ്ട്, ഇൻഹെലാപ്പ് എക്സെൽ ഡാ, ഇൻഹെലാപ്പ് എക്സെൽ ഡാ, ഇൻഹെലാപ്പ് എക്സെൽ ഡാ. ഉണ്ട്, കൈ താഴ്ത്തി വയ്ക്കുക. ഓക്കെ, ഇനി ഈ വലത് കൈ ഈ ഭാഗത്തൊന്ന് കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ ശരീരത്തെ ഒന്ന് വാമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്, മനസ്സിലല്ലേ. ശരീരം വാമായിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. വാമാകുക എന്ന് പറഞ്ഞാൽ ആ ബ്ലഡ് സർക്കുലേഷൻ, ആ രക്തചംക്രമണം അല്ലെങ്കിൽ രക്തപര്യന വ്യവസ്ഥ കറക്റ്റാകണം, അതിനുവേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, വലത് കൈ ഇവിടെ കൊടുക്കുക, ഇടത് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ആ വലത്തോട്ടൊന്ന് ചരിഞ്ഞു കൊടുക്കുക. പറ്റുമെങ്കിൽ ഈ കൈത്തണ്ട തറയിൽ ഇങ്ങനെ കൊടുക്കുക, നന്നായിട്ട് വലിഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ഇടത് ഭാഗത്ത് കിട്ടുന്ന വലിവാണ് ശ്രദ്ധിക്കേണ്ടത്, ശ്രദ്ധിച്ച് ചെയ്യണം. 5, 4, 3, 2, 1. പതുക്കെ നേരെ വന്നിട്ട് മറുവശത്തേക്ക് അതുപോലെ തന്നെ ഈ കൈ തറയിൽ കൊടുക്കുക, ആ വലത് കൈ ഉയർത്തി ചെവിയോട് ചേർക്കുക, നേരെ ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞു കൊടുക്കുക. വലത് ഭാഗത്ത് കിട്ടുന്ന സ്ട്രെച്ചിൽ ശ്രദ്ധിക്കുക. 5
5, 4, 3, 2, 1 പതിയെ നിലവിൽ. ഓക്കെ, കൈകളൊന്നും ഇങ്ങനെ കോർത്ത് പിടിക്കുക, നേരെ മുന്നോട്ടൊന്ന് വലിച്ചു കൊണ്ട് പിടിക്കുക, നെഞ്ചിലേക്ക് കൊണ്ടുവരിക, എഗെയിൻ വീണ്ടും കൊണ്ടുവരിക, ഒരു മൂന്നോ നാലോ പ്രാവശ്യം അങ്ങനെ ചെയ്യുക. ഓക്കെ, കൈകൾ താഴ്ത്തി വെച്ചു. ഇനിയാണ് നമ്മുടെ പ്രാണായാമം ചെയ്യാൻ പോകുന്നത്. ഈ പ്രാണായാമത്തിൻ്റെ പേര് ഫുൾ യോഗിക് ബ്രീത്തിങ് എന്നാണ്. പൂർണ്ണമായും യോഗിക് ബ്രീത്തിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ പ്രാണായാമത്തിൻ്റെ പേര് അതാണ്, ഫുൾ യോഗിക് ബ്രീത്തിങ്. അപ്പോൾ ഈ നമ്മുടെ പ്രാണായാമം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ സഹായിക്കുന്ന മൂന്ന് ഭാഗങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് വയറ്, നെഞ്ച്, തോളുകൾ, ഇതിനിടയിലുള്ള വാരിയെല്ലുകൾ. അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളെയും ഒരുമിച്ച് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശ്വാസോച്ഛ്വാസ രീതിയാണ് നമ്മൾ ഇന്നലെ ചെയ്യാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? മൂന്ന് ഭാഗങ്ങളെയും, വയറ്, നെഞ്ച്, തോളുകൾ, ഇതെല്ലാം നമ്മുടെ സാധാരണ ശ്വാസോച്ഛ്വാസത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ഇവിടെ കുറച്ചുകൂടി ഒരു എഫർട്ട് കൊടുത്തുകൊണ്ട്, കുറച്ചുകൂടി ഒരു പ്രയത്നം കൊടുത്തുകൊണ്ട് ഈ ഭാഗങ്ങളെ ഒന്നുകൂടി വ്യക്തമായിട്ട് ചലിപ്പിച്ചുകൊണ്ടുള്ള പ്രാണായാമം അതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി കൂടും, ആ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും, ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടും. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അല്ലേ, നമ്മുടെ ചിന്തകൾ തന്നെ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന രീതി ഇതാണ്, വയറ്, നെഞ്ച്, തോളുകൾ ഇവ ചലിപ്പിച്ചുകൊണ്ടുള്ള ഒരു ശ്വാസോച്ഛ്വാസം. അതിന് കൈകൾ ഒരു പ്രത്യേക മുദ്ര വയ്ക്കണം, ആദി മുദ്ര അല്ലെങ്കിൽ മഹാമുദ്ര എന്ന് പറയും. കൈകളിങ്ങനെ എന്താ നോക്കിക്കൊള്ളണം, ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് തള്ള വിരലുള്ളിലേക്ക് വയ്ക്കുക, മറ്റ് നാല് വിരലുകൾ കൊണ്ട് പൊതിഞ്ഞു പിടിക്കുക, കണ്ടല്ലോ. എന്നിട്ട് കൈയിൻ്റെ വിരലിൻ്റെ മുട്ടുകൾ, നെക്ലസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, നേരെ മടിയിലേക്ക് വയ്ക്കുക. ഈസി ആയിട്ടിരിക്കണം, കണ്ടോ, ഈ ഷോൾഡർ ഇങ്ങനെ ഈസി ആയിട്ട് കിടക്കണം, ഇങ്ങനെ ബലം പിടിച്ച് വയ്ക്കരുത്, ഈസി ആയിട്ട് കിടക്കുക. ഇനിയാണ് നമ്മൾ ശ്വാസം എടുത്തു തുടങ്ങുന്നത്. ശ്വാസം എടുത്തു തുടങ്ങുമ്പോൾ ആദ്യം ഞാനിങ്ങനെ എണ്ണിത്തരാം, അതനുസരിച്ച് വയറിങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരണം, കേട്ടോ. ഈ വയറിങ്ങനെ ഉയർന്ന് വരുന്ന കാണാം, ഇതാ വരും. അതിനുശേഷം നമ്മൾ നെഞ്ചിനെ ഉയർത്തിയെടുക്കുക, പിന്നെ ഷോൾഡറിനെ ഇങ്ങനെ ഉയർത്തിയെടുക്കുക, കേട്ടോ. അതുപോലെ തന്നെ വിടുമ്പോഴും ഷോൾഡർ താഴ്ത്തുക, നെഞ്ച് പതുക്കെ താഴ്ത്തി കൊടുക്കുക, വയറ് ചൊട്ടിക്കുക, വയറുള്ളിലേക്ക് ചൊട്ടിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചൊട്ടണം, അപ്പോഴാണ് ആ ശ്വാസം മുഴുവൻ പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ കൈകളിങ്ങനെ ആദിമുദ്ര അല്ലെങ്കിൽ മഹാമുദ്രയിൽ വയ്ക്കുക, നേരെ മടിയിൽ വയ്ക്കുക. ഞാൻ എണ്ണുന്നതനുസരിച്ച് ശ്വാസം എടുത്തോളാം. ആദ്യത്തെ ഒരു റൗണ്ട് ഞാൻ കാണിച്ചുതരാം, കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇതാ ശ്വാസം എടുക്കുകയാണ് ഞാൻ. 1, 2, 3, 4, 5, 6, 7, 8, 9 കണ്ടോ. 9 എത്തിയപ്പോൾ എൻ്റെ ഷോൾഡർ രണ്ടും ചെവിയോട് ചേർത്തിരുന്നു, അവിടെ ഞാനൊരു 3 സെക്കൻഡ് അങ്ങനെ പിടിച്ചു ചേർത്തു. 1, 2, 3 ഇനി പുറത്തേക്ക് വിടുകയാണ്. 1, 2, 3 ഷോൾഡർ താഴേക്ക് വന്നു. 4, 5, 6 നെഞ്ച് അയഞ്ഞ് കിടന്നു. 7, 8, 9 വയറുള്ളിലേക്ക് പോയി ചുട്ടിച്ചു, കണ്ടോ. അടുത്ത വീണ്ടും എടുക്കുകയാണ്, വയറിലേക്ക് ശ്വാസം എടുക്കുക. 1, 2, 3 നെഞ്ചിലേക്ക്. 4, 5, 6 ഷോൾഡറിലേക്ക്. 7, 8, 9 ഷോൾഡറിൽ നിന്ന് വിടുന്നു, അവിടെ 3 സെക്കൻഡ് പിടിച്ചു നിർത്തണം. 1, 2, 3 ഷോൾഡറിൽ നിന്ന് വിടുന്നു. 1, 2, 3 നെഞ്ച് താഴ്ത്തുന്നു. 4, 5, 6 വയറ് ചുട്ടിക്കുന്നു. 7, 8, 9 ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കതൊന്ന് എന്നോടൊപ്പം ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കാം. ഇതാ ഞാൻ എണ്ണുന്നില്ല, നിങ്ങൾ മനസ്സിൽ എണ്ണിയാൽ മതി, റെഡിയല്ലേ. ഓക്കെ, ഞാനിവിടെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കാം, എണ്ണുന്നതായിട്ട് കാണിക്കാം, നിങ്ങൾ അതനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ശ്വാസം ഞാൻ എടുക്കുന്നുണ്ട്, എനിക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ശ്വാസം എടുക്കുകയും എണ്ണുകയും ചെയ്യാൻ പറ്റില്ല ഒരുമിച്ച്. അതുകൊണ്ടാണ് ഞാൻ ആ കൈയിലേക്ക് നോക്കുക, നോക്കിക്കൊണ്ടിരുന്നത്. അതാ ശ്വാസം ഞാൻ വയറിലേക്ക് എടുക്കുകയാണ്. 9 എന്ന് പറയുമ്പോൾ തിരിച്ചെണ്ണി 9 വരുമ്പോൾ വയറ് ചൊട്ടി ശ്വാസം മുഴുവൻ വരും. അതായത് 9 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുത്തിട്ട് ഷോൾഡർ ഇങ്ങനെ ഉയർത്തി പിടിക്കുക, 3 സെക്കൻഡ് നേരം പിടിച്ചു നിർത്തുക, 9 സെക്കൻഡ് കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുക, ഇത്രേ ഉള്ളൂ കാര്യം. പറഞ്ഞു മനസ്സിലായല്ലേ. അപ്പോൾ 9 സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് എടുത്ത് ആ ഷോൾഡർ ഉയർത്തി ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ അത്രയും നേരം പിടിച്ചു വയ്ക്കുക. ശ്വാസം പിടിച്ചു വയ്ക്കണമെന്ന് നിർബന്ധമില്ല, പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യുക.
എന്നിട്ട് ആ ശ്വാസത്തെ മുഴുവൻ പുറത്തേക്ക് വിടുക. ഇതാണ് ഈ ഫുൾ യോഗിക് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹൽ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അനുഭവം ഉള്ളതാണ്. നമ്മുടെ എനർജി ലെവൽ കൂടാൻ, ശരീരത്തെ ആൽക്കലൈൻ ആക്കുക എന്ന് പറയും. നമ്മുടെ ശരീരം, നമ്മുടെ രക്തം എപ്പോഴും ആൽക്കലൈൻ നേച്ചറുള്ളതാണ്. അത് നമ്മൾ പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇത് അസിഡിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ അസിഡിറ്റി വരുന്നതും ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രോഗാണുക്കൾ പെരുകാനും ഒക്കെ കാരണം അതുകൊണ്ടാണ്. അപ്പോൾ ആ അസിഡിറ്റി കുറച്ചിട്ട് അതിനെ ആൽക്കലൈൻ ആക്കുക, അതിനുള്ള ഏറ്റവും നല്ല പോംവഴിയാണ് ഈ ഡീപ്പ് ബ്രീത്തിങ്. അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ചെയ്ത് ശീലിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവണമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു.